നാൽപ്പത്തിയഞ്ച് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് തടയുന്നതിനായി വിഭാവനം ചെയ്ത ഷാഹ്പൂർ കാണ്ടി അണക്കെട്ടിന്റെ പണി പൂർത്തിയായി പഞ്ചാബ് ജമ്മു കാശ്മീർ ആഭ്യന്തര തർക്കത്തെ തുടർന്നാണ് അണക്കെട്ടിന്റെ പണി വർഷങ്ങളോളം നീണ്ടുപോയത് അണക്കെട്ട് സാക്ഷാത്കരിച്ചതോടെ ഇതുവരെ പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം ജമ്മു കാശ്മീരിലെ ഖണ്ഡ സാംബ എന്നീ ജില്ലകളിലെ ജലസേചനത്തിനായി ഉപയോഗിക്കും അണക്കെട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിയുടെ ഇരുപത് ശതമാനം കാശ്മീരിന് ലഭിക്കും ജമ്മു ജമ്മുകശ്മീരിനെ കൂടാതെ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ജലസേചനത്തിനായി രാവിലെ ജലം ഉപയോഗിക്കുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് പഞ്ചാബും ജമ്മു കശ്മീരും രഞ്ജിത് സാഗർ ഡാം പണിയുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുന്നത് രാവി നദിയിൽ ഷാഗ്പൂർ കാണ്ടി അണക്കെട്ടും വിഭാവനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പദ്ധതിക്ക് തറക്കല്ലിട്ടു തൊണ്ണൂറ്റിയെട്ടിൽ പണി പൂർത്തിയാക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഒന്നിലാണ് ാണ് രഞ്ജിത് സാഗർ കാണ്ടിയുടെ പണി പൂർത്തിയായതുമില്ല രണ്ടായിരത്തി എട്ടിൽ അണക്കെട്ട് ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചുവെങ്കിലും പണി തുടങ്ങുവാൻ രണ്ടായിരത്തി പതിമൂന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ പഞ്ചാബും ജമ്മു കാശ്മീരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായതോടെ പദ്ധതി പിന്നെയും വൈകി ഇതോടെ കേന്ദ്രം ഇടപെട്ട് പ്രശ്നം അണക്കെട്ട് നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു സിന്ധു നദീജല കരാർ പ്രകാരം ജലത്തിനു മേൽ അവകാശം എന്നാൽ നദിയിൽ നിന്ന് നല്ലൊരു ഭാഗം ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്നു സിന്ധു നദീജല കരാർ പ്രകാരം രവി സത്ലജ് എന്നീ നദികളിലെ ജലത്തിന്റെ പൂർണ്ണ അവകാശം ഇന്ത്യയ്ക്കാണ് അതുപോലെ തന്നെ സിന്ധു തലം ചനാബ് എന്നീ നദികളിലെ ജലത്തിന്മേൽ പാകിസ്ഥാനും മീറ്റർ ഉയരമുള്ള ഷാ്പൂർ കാണ്ടി അണക്കെട്ട് മൾട്ടി പർപ്പസ് റിവർ വാലി പദ്ധതിയുടെ ഭാഗമാണ് ഇരുന്നൂറ്റി ആറ് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് ജലവൈദ്യുത പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയുടെ പതിനൊന്ന് കിലോമീറ്റർ താഴെയുള്ള രാവി നദിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ